സ്മാർട്ട് മിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളിലേക്ക് സ്വാഗതം. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടുപാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചീടണേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർ മുനിസിംഹസ്യ കവിതാ വനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരം ഗതിം. യപ്പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പതീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ഗംഗേ ഭഗവതീ ദേവീ നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതീ നമസ്തേ നമോ. മന്ദാകിനീ ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ. ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചീടിനാൽ തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണോ തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിട കൊള്ളുവതേ നടിയനും കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലായികിലേണാംഗബിംബാനനെ ജഗദീപതേ. മൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു. സത്യം പതിനാലു സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. നല്ലൊരു സംവാദത്തെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിലൊന്ന് സ്മരിക്കാം. ഭക്തർ തമ്മിലുള്ള സംവാദമാണ്. ഭക്തർ തമ്മിലുള്ള സംവാദം ആവുന്ന സമയത്ത് എന്തെങ്കിലും നല്ല ആശയങ്ങൾ ആ സംവാദത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഉണ്ടാകും. ഒരു ഭാഗത്ത് ലക്ഷ്മണനാണ്, ഒരു ഭാഗത്ത് ഗുഹനാണ്. അപ്പോൾ ഈ ഗുഹനും ലക്ഷ്മണനും തമ്മിലുള്ളതായ സംവാദം, സന്ദർഭം എന്താ വെച്ചാൽ വനവാസത്തിനായിട്ട് ഭഗവാൻ ഒരുങ്ങി. സുമന്ദരരെ തേരിലിരുത്തി കൊണ്ടുപോയി. ഒരു രാത്രി ഗുഹൻ്റെ സങ്കേതത്തിൽ താമസിക്കുന്നുണ്ട്, ശൃംഗിവേരപുരത്ത് താമസിക്കുന്നുണ്ട്. ഭഗവാനെ കണ്ട സമയത്ത് ഗുഹന് വളരെ സന്തോഷം. അദ്ദേഹം തൊഴുത് നമസ്കരിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തെയും അധികാരത്തെയും ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിച്ചു. ഭഗവാനത് സ്നേഹത്തോടു കൂടിയിട്ട് നിരസിക്കുകയുണ്ടായത്. ഭഗവാൻ പറഞ്ഞു, ഗുഹ, അവിടുന്ന് വേണ്ടത് എന്താ വെച്ചാൽ അല്പം വടക്ഷീരം കൊണ്ടുവരിക. ഒരു 14 വർഷം ഒരു തരത്തിലുള്ള രാജകീയ സുഖങ്ങളും ഞാൻ അനുഭവിക്കില്ല. ഒരു നഗരത്തിലും പ്രവേശിക്കാനും പോകുന്നില്ല. അപ്പോൾ ഏതായാലും അല്പം വടക്ഷീരം കൊണ്ടുവരിക, ജടയെ ധരിക്കേണ്ടതായിട്ടുണ്ട്. ഗുഹൻ വടക്ഷീരം കൊണ്ടുവന്നു. രാമലക്ഷ്മണാദികൾ വടക്ഷീരം ശിരസിലൊഴിച്ച് ജടയെ ധരിച്ചു. ഗുഹനായിട്ട് സംഘടിപ്പിച്ച് കൊടുത്ത കുറച്ച് പഴങ്ങളുണ്ട്. വീണ് കിട്ടിയ പഴങ്ങൾ മാത്രമേ കഴിക്കാവൂ എന്നാണ് അവിടെ നിയമം. അങ്ങനെ വീണ് കിടക്കുന്ന ചില പഴങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ആ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു. സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു.
സന്ധ്യാവന്ദനാദികൾക്ക് ശേഷം രാത്രി കിടക്കാനായിട്ട് മൺതിട്ടയിൽ ഉണങ്ങിയ ഇല പരത്തി വെച്ചു, അതിനു മുകളിൽ കുറച്ച് ദർഭയും വിരിച്ചു. ആ ദർഭയിൽ സീതാദേവിയോടുകൂടിയിട്ട് ഭഗവാൻ ശയിക്കുന്നു. ഭഗവാൻ പെട്ടെന്ന്, സീതാദേവിയും ഭഗവാനും പെട്ടെന്ന് ഉറങ്ങി. എന്നാൽ അന്നത്തെ രാത്രി ഉറക്കം വന്നില്ല, ഗുഹനും ഉറക്കം വന്നിട്ടില്ല, ലക്ഷ്മണനും ഉറക്കം വന്നിട്ടില്ല. അപ്പോൾ എന്തേ ഇവർ ഉറങ്ങാതിരിക്കാൻ കാരണം? പരസ്പര സംശയം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഗുഹന് ലക്ഷ്മണന് ഒരു സംശയം, ഈ ലക്ഷ്മണന് ഗുഹനെയും ഒരു സംശയം. അതിന് കാരണമുണ്ട്. ഇവിടെ ഗുഹൻ്റെ സംശയം എന്താ വെച്ചാൽ, രാമനെ വനവാസത്തിനായിട്ട് വിധിച്ചിട്ടുണ്ട്, സീത വന്നത് ന്യായം, എന്നാൽ ഈ ലക്ഷ്മണൻ എന്തിനാണ് ആ ഊർമിളയെ ഉപേക്ഷിച്ചിട്ട് ഇപ്പം നിന്നിട്ട് പോന്നിരിക്കുന്നത്? അതും വനവാസി വേഷം കെട്ടിക്കൊണ്ട്. ഇതാണ് ഗുഹൻ്റെ സംശയം. എന്നാൽ ലക്ഷ്മണൻ്റെ സംശയം എന്താ വെച്ചാൽ, ഞങ്ങളോ വനവാസത്തിനായിട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് നേരാവണ്ണം ഊണുമില്ല, ഉറക്കവുമില്ല, ഒന്നുമില്ല. എന്നാൽ ഇദ്ദേഹത്തിനൊന്ന് അകത്തെവിടെയും പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൂടെ, എന്തിനാ ഉറക്കഴിച്ച് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കുന്നത്? ഇതാണ് ഈ ലക്ഷ്മണൻ്റെ സംശയം. എന്നത് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അതുണ്ടായിട്ടില്ല. ഈ പരസ്പര സംശയം ഉണ്ടാകുന്ന സമയത്താണ് ഇപ്പോൾ സാധാരണ സമൂഹത്തിൽ നമ്മുടെ കൂട്ടത്തിലായാലും ഈ സംശയത്തോടുകൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് കുറേശ്ശെ പരദൂഷണം ഉണ്ടാവുക. ശുദ്ധ മനസ്സുകളിൽ ഈ പരദൂഷണം വരില്ല. ഇവിടെ താ ഈ ഗുഹൻ പതുക്കെ തോണ്ടിയിട്ടു. ഗുഹൻ പറഞ്ഞു, ലക്ഷ്മണാ നോക്കണേ, ഇന്നലെ വരെ പട്ടുമെത്തയിൽ കിടന്നവരാണ് ഇവർ, ഇന്ന് കണ്ടില്ലേ വെറും നിലത്ത് കിടക്കണത്. ഇതിന് കാരണം ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാജിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ. ഈ രാമൻ്റെ ഈ ദുഃഖത്തിന് കാരണം ആ മന്ദരയല്ലേ? രാമൻ്റെ ഈ ദുഃഖത്തിന് കാരണം കൈകേയിയല്ലേ? ഗുഹൻ്റെ ഈ വാക്കുകൾ കേട്ട് ശ്രുത്വ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. മുണ്ടിപ്പോരുത്, വെറുതെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തും കുറ്റം പറയും വേണ്ട. അരുത് ഗുഹ, ഭദ്രമതേ ശൃണോമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സംവദം. എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പതുക്കെ കുറച്ച് നേരം രാമനാമം ജപിക്കൂ. നല്ലൊരു സന്ദേശമാണ് ഇത്. ഭദ്രമതേ ശൃണോമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സംവദം. ശ്രീമദ് ഭാഗവതം ഒരു സന്ദർഭത്തിൽ പറയേണ്ട, പരസ്വഭാവകർമാണി ന പ്രശംസേന്ന ഗർഹയേൽ. മറ്റുള്ളവരുടെ സ്വഭാവകർമാദികളെക്കുറിച്ച് പ്രശംസിക്കും വേണ്ട, നിന്ദിക്കും വേണ്ടതാണ്. ഇത് രണ്ടും അവ തന്നെയാണ്. പരസ്വഭാവകർമാണി, സ്വഭാവകർമാദികൾ. ഇപ്പോൾ സ്വഭാവം പ്രധാനമായിട്ട് രണ്ട് തരാണ്. ഒന്ന് ശാന്തം, ഒരു ഭാഗത്ത്. അങ്ങ് മറുഭാഗത്താണ് വെച്ചാൽ ഘോരം. ഇപ്പോൾ ശാന്ത സ്വഭാവികളാണെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ മൃദുവായിരിക്കും. ഘോര സ്വഭാവികളാണെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ ക്രൂരങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, എന്തോ ചെയ്തോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത് എന്നാണ്. ഹേ, ഇവിടെ ലക്ഷ്മണൻ പറഞ്ഞു, കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. ഹേ കൂട്ടുകാരാ, അവിടുന്ന് പറഞ്ഞല്ലോ ഈ മന്ദരയാണ് ദുഃഖത്തിന് കാരണം, അല്ലെങ്കിൽ കൈകേയിയാണ് ദുഃഖത്തിന് കാരണം. എന്നാൽ ഒരു സത്യത്തെ മനസ്സിലാക്കുക, ഇവിടെ ആരും ആരുടെയും സുഖത്തിനാവട്ടെ ദുഃഖത്തിനാവട്ടെ കാരണം ആയിട്ട് തീരുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റന്നെയാണ്. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാത വിതീവ്രത. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ഇപ്രകാരം തോന്നിപ്പോകുന്നത്, ഒരാൾ സുഖം തരണോ അല്ലെങ്കിൽ ഒരാൾ ദുഃഖം തരണോ എന്ന്. ഈ ലോകം എന്ന് പറയുന്നത് കർമ്മസൂത്രത്താൽ ബദ്ധിതമാണ്. ഈ ലോകം, അതിനിടയിൽ എന്തുണ്ടാവുണ്ട്? സുഖമുണ്ടാവുണ്ട്, ദുഃഖമുണ്ടാവുണ്ട്. ആയതിനാൽ ഭോഗങ്ങളൊന്നുമേ കാംക്ഷിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. ഒരു സുഖത്തിൻ്റെയും പുറകെ പോരുത്.
എന്നാൽ ദൈവാധീനം കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖങ്ങളാണെങ്കിൽ അതിനെ പുറങ്കയുണ്ട് തട്ടിക്കളയുകയും വേണ്ട. ഈ സുഖം ദുഃഖം എന്ന് പറഞ്ഞത് സഹജമാണ്, ജന്മ നിമിഷം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന വഴിക്ക് പോട്ടെ, ഇന്ന് സുഖമുണ്ടാവട്ടെ, ഇന്ന് ദുഃഖമുണ്ടാവട്ടെ, ഇത് നീക്കാൻ ആർക്കും സാധ്യമല്ല എന്ന പരമാർത്ഥത്തെയും മനസ്സിലാക്കുക. ആയതിനാൽ നല്ല ധൈര്യം സമ്പാദിക്കുക, മനോധൈര്യം സമ്പാദിക്കുക. എന്നിട്ടോ ഇഷ്ടമുള്ളത് വന്നാലും ഇഷ്ടമില്ലാത്തത് വന്നാലും ഒരുപോലെ മനസ്സിനെ നിർത്താനായിട്ട് പഠിക്കുക. അവിടെയാണ് സന്തോഷം ഉണ്ടാവുന്നത്. ഇപ്രകാരം ലക്ഷ്മണനും ഗുഹനും തമ്മിൽ സംസാരിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ അപ്പോഴേക്ക് വെളിച്ചായി. പെട്ടെന്ന് ഭഗവാൻ എഴുന്നേറ്റ് തോണി കൊണ്ടുവരാൻ പറഞ്ഞു. നല്ലൊരു തോണിയിൽ കയറി ഗംഗയുടെ നടുക്കെത്തിയ സമയത്ത് സീതാദേവി ഗംഗാഭഗവതിയെ നന്നായിട്ട് സ്തുതിച്ചു. ഗംഗാനദി കടന്ന് അത് വാത്മീകി ആശ്രമം ലക്ഷ്യമാക്കിയിട്ട് നീങ്ങണം. ഭഗവാൻ, സീതാസമേതനായിരിക്കുന്ന ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്മാർട്ട് പിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളുടെ ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്.